കലോത്സവ വേദിയിൽ പരാജയം തിരിച്ചടി അല്ല എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതിപ്പോൾ പറയുകയാണ് സംഗീത സംവിധായകൻ ശരത്. വർഷങ്ങൾക്ക് മുമ്പ് മത്സരിച്ച് 2 തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് വിജയമധുരം രുചിക്കാനായത്. ഇതുപോലെ തന്നെ ഒരുപാടധികം കുഞ്ഞു പ്രതിഭകൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം കലോത്സവ ഓർമ്മകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് മനുഷ്യങ്കർ തയ്യാറാക്കിയ അഭിമുഖം കാണാം. ഇത്തവണത്തെ കലാപൂരം എന്തായാലും കാസർഗോഡാണ്. വൈവിധ്യങ്ങളുടെ ഒരു കേന്ദ്രം തീർച്ചയായിട്ടും ഭാഷ തന്നെ. അതെ, എനിക്ക് കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഭാഷയാണ് ഓക്കെ പ്രധാനമായിട്ട്. അത് എനിക്ക് ചിലതൊന്നും എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ വിളിക്കുന്ന ചില അവർ സംസാരിക്കുന്നത് എന്താണെന്ന് ഒരു എനിക്ക് ഒരു പിടുത്തവും കിട്ടാറില്ല. അപ്പോൾ പ്രത്യേകിച്ച് കാസർഗോഡുള്ളവർ ഭയങ്കര സ്നേഹമുള്ളവർ ആണ് ഈ കണ്ണൂർ പോലെ. അപ്പോൾ അതിൽ കുറേ സന്തോഷമുണ്ട്. കാസർഗോഡിൻ്റെ വേറെ ഓർമ്മകൾ ഇടയ്ക്ക് സഞ്ചരിക്കാറുള്ള സ്ഥലമാണ്. ഞങ്ങൾ പോകാറുള്ള, നമ്മൾ അതുവഴി പാസ് ചെയ്ത് പോകാറുള്ളത്. പിന്നെ കാസർഗോഡ് ഇറങ്ങാറില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഭാഷയുടെ എന്താ പറയണ്ടത്, അതൊരു മനസ്സിലാവാത്ത അവസ്ഥ കൊണ്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു സ്ഥലം കൊണ്ടാണ്. പിന്നെ നല്ല ആളുകളാണ് അവർ. എന്നെ വിളിക്കുന്നവരൊക്കെ ഭയങ്കര സ്നേഹവും അത്രയ്ക്കൊരു മാനസികമായിട്ട് അവരുമായിട്ട് നമ്മളങ്ങ് വല്ലാണ്ട് അടുത്ത് പോകും. അങ്ങനെയുള്ളത് കുറച്ച് പേരാണ് കാസർഗോഡ് നിന്ന് എന്നെ വിളിക്കാറ്. കലാവേദികളെ സംബന്ധിച്ചും മുൻകാലങ്ങളിലെ വേദികളെ സംബന്ധിച്ചൊരു ഓർമ്മകൾ എങ്ങനെയാണ്? ഈ സ്റ്റേറ്റ് മത്സരത്തിൽ ഞാൻ 3 തവണ മത്സരിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ പാടുമ്പോൾ ശങ്കരാഭരണം റിലീസായ ആ സമയമാണ്. അപ്പം ഞാൻ വേറെ ഒന്നും എനിക്ക് ഓപ്ഷനല്ല, ശങ്കര എന്ന് പാടി. ക്ലാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ട് നമ്മൾ പാടുന്ന കേൾക്കാൻ വയ്യാത്ത പോയി ക്ലാപ്സ് അത്രയ്ക്ക്. അപ്പോൾ അത് പാടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ പറ്റി പിടിയില്ലല്ലോ. അപ്പോൾ സിനിമ പാട്ട് അതിൻ്റെ വാല്യൂ ചെയ്തില്ല. അപ്പോൾ പ്രൈസ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അതായത് സിനിമ ആയതുകൊണ്ട്. പിന്നെ അടുത്ത കൊല്ലോ അടുത്ത 9ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോഴും പോയി. അപ്പോഴും പോയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിനക്ക് ഏതാ മോനെ, അങ്ങനെ അങ്ങനൊന്നും ഇല്ലമ്മ, എന്ത് വേണേൽ പാടാം. ലളിതഗാനങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലതാണ്. അപ്പോൾ ശങ്കര പാടിക്കോട്ടെ എന്ന് അമ്മ എടുത്ത് പാടിക്കോ. പ്രൈസ് കിട്ടിയില്ലെന്ന് കുഴപ്പമില്ല, ജനങ്ങളുടെ ആ കയ്യടി ഉണ്ടല്ലോ അതാണ് ആ പ്രൈസ്. അല്ലാതെ ഈ ഒരു കപ്പ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ അത് 2 തവണ ഞാൻ ചീറ്റിപ്പോയപ്പോൾ പിന്നെ എൻ്റെ മാമന്മാരൊക്കെ പറഞ്ഞു, ഇനി ശങ്കര വേണ്ട, ഇനി നീ ഏതെങ്കിലും ഒരു ലളിതഗാനം പഠിച്ച അടുത്തോട്ടം, ഇനി ഒരു ഒറ്റ ഉള്ളൂ ചാൻസ് നിനക്ക്. അപ്പോൾ അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ കമ്പോസ് ചെയ്ത് സാരസാക്ഷ പരിപാലയെ പാടിയ ഉഗ്രം പാട്ടാണ് അതൊരു പന്തുവരാളിയും ഹിന്ദോളവും ചേർന്നിട്ട്. രണ്ടുപേരി പിന്നെന്താ സാരസാക്ഷ പരിപാലയ പാടിയ സ്വാതിതൻ ഹൃദയ വീണേ സാരസാക്ഷ പരിപാലയ പാടിയ സ്വാതിതൻ ഹൃദയ വീണേ നലമിഴും നിൻ തിരുമകുടത്തിന് നലമിഴും നിൻ തിരുമകുടത്തിന് നിത്യനമോവാകം നിത്യനമോവാകം. ഇതിനൊപ്പം തന്നെ ആ ശങ്കരാഭരണത്തിൽ രണ്ട് വരികളിലൂടെ പാടി. പിന്നെ അതിനൊരു പൂർണ്ണത കിട്ടത്തില്ല. 2 തവണ പ്രൈസ് കിട്ടിയില്ലെങ്കിലും മനസ്സിന് കുറേ സന്തോഷം. കാര്യം ആ ഒരു കയ്യടി ഇപ്പോഴും എൻ്റെ കാതുകളിലുണ്ട്. അത് നമ്മൾ വളരെ ചെറുതായിരുന്നു. ശങ്കര നാഥ ശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര അന്നത്തെ വേദികളെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി ഒരു സമ്മർദ്ദം ഒക്കെ ഉണ്ടോ അങ്ങനെ തോന്നുന്നു? ഈ സമ്മർദ്ദം എന്നുള്ളത് അന്നും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ ആ ഏരിയയിലൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഈ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്ന ഒരുപാട് യുദ്ധക്കളം പോലാണ്. ഈ മാതാപിതാക്കളും ആകപ്പാടെ, എൻ്റെ ദൈവം എന്തിനാണ് എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു ഏരിയയല്ല എൻ്റെ വീട്. ഞാൻ അങ്ങനെ വളർന്നതുമല്ല. ഇറച്ചം കിട്ടി നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളല്ലേ, ഇനി എത്രയോ കിടക്കുന്നു നമുക്ക് വരാൻ. അപ്പോൾ നിങ്ങളെ എന്താ പറയണ്ടത്, ശരത്തെങ്കിലും 2 തവണ പാടി ചുമ്മാ മുട്ടപ്പൂജ്യം മേടിച്ച്, പിന്നെ 1 തവണ ഒരു പാടി എനിക്ക് ഫസ്റ്റ് പ്രൈസ് സ്റ്റേറ്റിൽ കിട്ടിയിട്ടുമുണ്ട്. അതിൽ അതിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് പരാജയങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടയ്ക്ക് അങ്ങ് നിൽക്കണം. അപ്പോൾ അതാണ് സന്തോഷമായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കലക്കുക. ഓൾ ദി ബെസ്റ്റ്.